വെൽക്കം ബാക്ക് എവരി വൺ, ദിസ് ഇസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കോമ്പാക്റ്റും വേഴ്സറ്റൈലുമായ ഒരു വീഡിയോ ലൈറ്റാണ്. പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. തെർമോകോളിൻ്റെ ഒരു ഹാർഡ് കേസിലാണ് ഈ ലൈറ്റ് വരുന്നത്. ഇതൊരു ബൈക്കളർ ലൈറ്റാണ്. അതായത് 2700 കെൽവിൻ തൊട്ട് 6500 കെൽവിൻ വരെയാണ് ഈ ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എക്സ് എന്ന് ഉദ്ദേശിക്കുന്ന ബൈക്കളർ ലൈറ്റ്സ് ആണ്. ഇതിൻ്റെ തന്നെ ഡേ ലൈറ്റ് ടെമ്പറേച്ചറിലുള്ള 60D എന്നൊരു മോഡലും കൂടെ അവൈലബിൾ ആണ്. പവർ കേബിളും എസെൻഷ്യൽ ആക്സസറീസ് ഒക്കെ ഈ ഒരു ലൈറ്റിൻ്റെ കൂടെ വരുന്നുണ്ട്. എല്ലാ കോമ്പോണൻസും നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള പാർട്ടീഷൻസോട് കൂടിയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് കാണുന്നത് ഒരു മിനി റിഫ്ലക്ടർ. കോമ്പാക്റ്റ് ലൈറ്റാണെങ്കിൽ കൂടിയും ഇതിൻ്റെ മൗണ്ട് വരുന്നത് സ്റ്റാൻഡേർഡ് ബോവൻസ് മൗണ്ട് തന്നെയാണ്. റിഫ്ലക്ടറിൽ തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫ്യൂഷൻ ക്ലോത്തും കൂടെ കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവൽ, വാറണ്ടി ഇൻഫർമേഷൻ, പവർ അഡാപ്റ്റർ, പവർ എക്സ്റ്റൻഷൻ കോഡ്, ലൈറ്റ് സ്റ്റാൻഡ് മൗണ്ട്. ഇതിൽ 1/4 ഇഞ്ച് ത്രെഡോട് കൂടിയ സ്റ്റഡ് അഡാപ്റ്റർ വരുന്നുണ്ട്. ലൈറ്റ് ടിൽറ്റ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും സഹായിക്കുന്ന സ്വിവൽ മൗണ്ട്, ലൈറ്റിൻ്റെ ലെൻസ് ക്യാപ്പ്. പിന്നീട് ഈ ലൈറ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയാൻ പറ്റുന്നത് കോമ്പാക്ട് ലൈറ്റ് എന്നതിനുപരി ഈ ഒരു ലൈറ്റ് ബാറ്ററി പവേഡായിട്ടും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. എ പെയർ ഓഫ് സോണി NPF ബാറ്ററി ഉപയോഗിച്ച് ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യിക്കാം. ഇതിനായി ബാറ്ററി മൗണ്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഗ്ലോബലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വി മൗണ്ടാണ് ഈ ഒരു ബാറ്ററി അഡാപ്റ്ററിന് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ലൈറ്റിൻ്റെ പുറത്ത് തന്നെ മൗണ്ട് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാം. കൂടാതെ പവർ കേബിൾ ഇളകിപ്പോകാതിരിക്കാനുള്ള ത്രെഡോട് കൂടിയ ലോക്കിംഗ് മെക്കാനിസവും കൊടുത്തിട്ടുണ്ട്. പുറകിലായി പുഷ് ബട്ടൺ, കൺട്രോൾ ഡയലും ഒരു പവർ ബട്ടൺ മാത്രമാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ലൈറ്റ് ഇൻഫർമേഷൻസ് കാണിക്കുന്ന ഒരു വലിയൊരു LCD ഡിസ്പ്ലേ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റിയും ലൈറ്റ് കളർ ടെമ്പറേച്ചറും കാണാം. ബ്ലൂടൂത്ത് റീസെറ്റ് ചെയ്ത് പെയർ ചെയ്യാനുള്ള ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ലൈറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോമ്പാക്ട് സൈസ് തന്നെയാണ്. വെറും 11 സെൻറ്റിമീറ്റർ, അതായത് 4 ഇഞ്ചിൻ്റെ ഒരു ക്യൂബ് സൈസ് മാത്രമാണ് ഈ ഒരു ലൈറ്റിൻ്റെ ബോഡിക്ക് മാത്രം ഉള്ളത്. ഇത്രയും ചെറിയ ബോഡിയിൽ ആ ഒരു ബോവൻസ് മൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിച്ച് തന്നെ ഒരു വലിയ കാര്യമാണ്. ഹാർഡ് പ്ലാസ്റ്റിക്കാണ് ബോഡി മെറ്റീരിയൽ വരുന്നത്. LED ലൈറ്റ് കൂളിങ്ങിനായിട്ടുള്ള ഹൗസിംഗ് കാണാം. അതുപോലെ അഡീഷണൽ കൂളിങ്ങിനായിട്ടുള്ള ഒരു ഫാനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് അൾട്രാ സൈലൻ്റ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. 65 watts ആണ് ഈ ലൈറ്റിൻ്റെ മാക്സിമം ലൈറ്റ് പവർ ഔട്ട്പുട്ട്. ബാക്കി എല്ലാ അപ്പച്ചർ ലൈറ്റ്സിന് പോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈറ്റ് തന്നെയാണ് ആമറാൻ COB 60X പ്രത്യേകത. ഈ ഒരു ലൈറ്റിനും കളർ റെൻഡറിംഗ് ഇൻഡെക്സ് മാർക്ക് 96+ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓരോ കളർ ടെമ്പറേച്ചർ സെറ്റിംഗ്സിലും ലൈറ്റിൻ്റെ കൂടെ വരുന്ന റിഫ്ലക്ടർ ഉപയോഗിച്ചും ഉപയോഗിക്കാതെയുള്ള ബ്രൈറ്റ്നസ് ലെവലിൻ്റെ ഫോട്ടോമെട്രിക്സ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വീൽ റൊട്ടേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാം. അതുപോലെ മോഡ് ഡയൽ പ്രസ് ചെയ്യുന്ന വഴി 20% ഇൻക്രിമെൻ്റ് ലെവലിൽ 20, 40, 60, 80, 100% ബ്രൈറ്റ്നസ് ലെവലിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ സ്വിച്ച് ചെയ്യാം. അതുപോലെ പ്രസൻറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചറും ഇതേ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ലൈറ്റിൻ്റെ ഒരു കൺവീനിയൻസും ഫ്ലെക്സിബിലിറ്റിയും കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അഡീഷണൽ ഹാൻഡ് ഗ്രിപ്പ് പർച്ചേസ് ചെയ്യാം. ഇത് സ്റ്റാൻഡേർഡ് വി മൗണ്ട് ബാറ്ററി ഹോൾഡറായിട്ട് തന്നെയാണ് വരുന്നത്. ലൊക്കേറ്റിംഗ് പിൻസോട് കൂടിയ 1/4 ഇഞ്ച് സ്ക്രൂ മോഡിൽ ഈ ഒരു ഹാൻഡിൽ കണക്ട് ചെയ്യാം. റൺ ആൻഡ് ഗൺ ഷൂട്ടിംഗ് സിറ്റുവേഷനിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ ഈ ഒരു ഗ്രിപ്പ് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത് ഈ ഒരു ലൈറ്റിൻ്റെ കൂടെ സോഫ്റ്റ് ബോക്സ് പോലുള്ള മോഡിഫയേഴ്സ് ഉപയോഗിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് അപ്പേച്ചറിൻ്റെ തന്നെ ലൈറ്റ് ഡോം മിനി എന്ന സോഫ്റ്റ് ബോക്സും COB 60X ലൈറ്റും ഒരു കിഡിലും കോംബോ ആണ്. പവർ കേബിൾ ടാങ്ക്ലിങ്ങും ഡിസ്റ്റർബൻസും ഒന്നും ഇല്ലാതെ മൂവിംഗ് ഷോട്ട്സ് എടുക്കാനും അതുപോലെ വെഡിങ്ങിനൊക്കെ ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. അമ്പർല ഡിഫ്യൂസറും അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ഹാൻഡിൽ ഗ്രിപ്പിനകത്തുണ്ട്. ഇനി മോഡിഫൈസ് ഇല്ലെങ്കിൽ തന്നെ റിഫ്ലക്ടറിൽ യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള ഫാബ്രിക് ഉപയോഗിച്ച് തന്നെ അത്യാവശ്യം സോഫ്റ്റ്നെസ്സും ഡിഫ്യൂഷനും കിട്ടുന്നുമുണ്ട്. പിന്നീട് എല്ലാവർക്കും പൊതുവേ ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് 60 watts ലൈറ്റ്സ് നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് സഫീഷ്യൻ്റ് ആയിരിക്കുമോ എന്നുള്ളത്. നിങ്ങളൊരു മിററർലെസ് ക്യാമറയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 60 watts ലൈറ്റ് മോർ ദാൻ ഇനഫ് ആണ്. ഇവിടെ കാണാൻ ഞാനൊരു 14% മാത്രമേ ബ്രൈറ്റ്നസ് ലെവൽ വെച്ചിട്ടുള്ളൂ. അഫ്കോഴ്സ് ഞാൻ ഉപയോഗിക്കുന്ന സോണി A7 III ഫുൾ ഫ്രെയിം ക്യാമറയാണ്. അതുപോലെ ലെൻസ് അപ്പേച്ചർ 2.8 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ട്. വളരെ കുറച്ച് എമൗണ്ട് ലൈറ്റ് മാത്രമേ എനിക്കിവിടെ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഇതിപ്പോൾ സോഫ്റ്റ് ബോക്സ് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് ഡോം മിനി വിത്ത് 1.5 stop ഡിഫ്യൂസർ. ഇതിലിപ്പോൾ ലൈറ്റ് കൺട്രോൾ ഗ്രിഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ടോക്കിംഗ് ഹെഡ് വീഡിയോസിനും അത്യാവശ്യം ബീറോളൊക്കെ എടുക്കാൻ അമറാൻ COB 60X ഒരു മെയിൻ കീ ലൈറ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതുപോലുള്ള സ്റ്റുഡിയോ ലൈറ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ട്യൂട്ടോറിയൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്.
കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇതുകൂടാതെ എല്ലാ അപ്പേച്ചർ ലൈറ്റുകളെ പോലെ തന്നെ സൈഡസ് ലിങ്ക് എന്ന ആപ്പ് ഉപയോഗിച്ച് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് ഈ ലൈറ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും റിമോട്ട്ലി ആക്സസ് ചെയ്യാനും സാധിക്കും. സ്റ്റാൻഡേർഡ് കളർ ജെൽസ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ 10 ലൈറ്റിംഗ് ഇഫക്റ്റ് ആപ്പിൽ ബിൽട്ടിൻ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ സൈഡസ് ലിങ്ക് ആപ്പിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂ നമ്മുടെ MC ലൈറ്റിൻ്റെ റിവ്യൂ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏറ്റവും കൺവീനിയൻറ്റും ഇഫക്റ്റീവുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ലൈറ്റ് തന്നെയാണ് Amaran COB 60X.